അതുകൊണ്ട് ഗൗരവപൂർവ്വം പഠിക്കണം, കേൾക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വതുബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله واصدق السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون وإذا حشر الناس كانوا لهم أعداء وكانوا بعبادتهم كافرين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സ്നേഹ സമ്പന്നരായ നാട്ടുകാരെ, സഹൃദയരായ ശ്രോതാക്കളെ, സർവാധിനാഥനായ റബ്ബിന്റെ എല്ലാ വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും തഖ്‌വ കൈവിടാതെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം മുറുകെ പിടിച്ചുകൊണ്ട് അവസാന നിമിഷം വരെ ജീവിക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടതാണ് എന്ന കാര്യം ആദ്യം തന്നെ ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. മഗ്‌രിബിന് മുമ്പുള്ള സംസാരത്തിൽ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന കേരള ജമീയത്തുൽ ഉലമയുടെ മൗലാനയായ നജീബ് മുസ്ലിയാരുടെ പൊള്ളവാദങ്ങൾക്ക് മറുപടി പറയുകയാണ് ഇന്നത്തെ ഈ പരിപാടി കൊണ്ട് മഗ്‌രിബിന് ശേഷം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ പരിസരത്ത് നാദാപുരത്ത് ഹുസൈൻ സലഫിയും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും തമ്മിലുള്ള ഒരു ഖണ്ഡന പ്രസംഗം രണ്ട് മൂന്ന് റൗണ്ട് കഴിഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ഖണ്ഡന പ്രസംഗത്തിന്റെ ഫലമെന്നോണം മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഈ നാദാപുരം പ്രദേശത്തിന്റെ പരിസരങ്ങളിലാകെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സംസ്ഥാന സുന്നികളെ പ്രകോപിപ്പിക്കുന്ന കാര്യം. പേരോടിനെ മറയാക്കി ഞങ്ങൾ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ഈ ബിദ്അത്ത് ജമാഅത്തിനെ വിമർശിക്കുന്നു എന്നാണ് സംസ്ഥാനക്കാരുടെ പരാതി. എന്നാൽ ഞങ്ങൾ മറയാക്കുന്നില്ല, ഞങ്ങൾ നിങ്ങളെ തന്നെ നേരിട്ട് നിങ്ങളുടെ ആശയാദർശങ്ങളെ ഖണ്ഡിക്കുകയാണ്. നിങ്ങൾ തന്നെ നേരിട്ട് മറുപടി പറയൂ. ഞങ്ങൾക്ക് പേരോടിനെയോ അല്ലെങ്കിൽ ആരെയെങ്കിലും മറയാക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ രണ്ടു കൂട്ടരുടെയും ആശയങ്ങളിൽ ചില്ലറ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിലുള്ള കുടിപ്പക കൊണ്ടുണ്ടായതാണ്. യഥാർത്ഥത്തിൽ ബിദ്അത്തുകളുടെ കാര്യത്തിൽ, ഖുറാഫാത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ രണ്ടു കൂട്ടരും ഒരുപോലെ തന്നെയാണ്. അല്ലാഹുവല്ലാത്തവയെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ കുറെ തെളിവ് പറയുന്നു, അവർക്ക് വേറെ കുറെ തെളിവുകൾ പറയുന്നു. എല്ലാവരുടെയും ഉദ്ദേശം ഇവിടുത്തെ ജാറപ്പൂജ നിലനിൽക്കണം, അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥന നിലനിൽക്കണം. അതിന് ഓരോരുത്തരും ഓരോ ദുർന്യായങ്ങൾ തങ്ങളുടെ വകയായി പറയുന്നു എന്ന് മാത്രം. അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾക്കെതിരെ പടപൊരുതുന്ന ഇസ്ലാഹി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും അപകടം മുസ്ലിമീങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ്, അഥവാ തൗഹീദിന്റെ സുന്നത്തിന്റെ വെളിച്ചത്തിലേക്ക് മുസ്ലിമീങ്ങൾക്ക് വഴി കാണിക്കുക എന്നതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഉദ്ദേശം. പക്ഷേ ഇസ്ലാമിനെ ജീവിതമാർഗമാക്കിയ മതവാണിഭക്കാരായ മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റം വലിയ അസ്വസ്ഥതയും അലോസരവും സൃഷ്ടിക്കും എന്ന് ഞങ്ങൾക്കറിയാം.
കാരണം ഈ ശിർക്കും ഖുറാഫാത്തും നിലനിന്നാലേ ഈ പൗരോഹിത്യത്തിന് മാർക്കറ്റുണ്ടാകൂ എന്നവർക്കറിയാം. ഖുർആനിലേക്കും സുന്നത്തിലേക്കും ജനങ്ങൾ തിരിച്ചു പോവുകയും വായിക്കാനും പഠിക്കാനും കേൾക്കാനും ഒക്കെ ജനങ്ങൾ മുന്നോട്ട് വരികയും ചെയ്താൽ ഈ ദീന് കച്ചവടം പൊളിയുമെന്ന് അവർ കണക്ക് കൂട്ടുകയാണ്. അതുകൊണ്ടാണ് മുജാഹിദുകൾക്കെതിരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ കടച്ചുവിട്ടുകൊണ്ട് മുസ്ലിയാക്കന്മാർ രംഗത്ത് വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് സഹതാപമാണുള്ളത്. കാരണം അവർ വിവരമില്ലാത്തവരാണ്. തൊട്ടടുത്ത മദ്രസയിൽ നിന്നും പള്ളിയിൽ നിന്നും സ്വന്തം കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും കിട്ടിയ അറിവിന്റെയും പാരമ്പര്യത്തിന്റെയും വെളിച്ചത്തിൽ അവരങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ, നിങ്ങൾ തെറ്റിലാണ്, നിങ്ങളെ ഇന്ന വിശ്വാസം തെറ്റാണ്, ഇന്ന കർമ്മം തെറ്റാണ് എന്നവരെ ബോധ്യപ്പെടുത്തുന്ന പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും വളരെ കുറച്ചു മാത്രമേ അവർക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നതുകൊണ്ടാണ് അവരിൽ പലരും ഈ ഖുറാഫാത്തിൽ ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ സത്യാന്വേഷണ മനസ്ഥിതിയുള്ള പക്ഷപാതിത്വത്തിന്റെ ആദി ബാധിച്ചിട്ടില്ലാത്ത ഒരുപാട് ഒരുപാട് ആളുകൾ ഇന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തെ അടുത്തറിയുകയും മുസ്ലിയാക്കന്മാരുടെ കള്ളപ്രചരണങ്ങൾ സത്യമല്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയുമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ സംസ്ഥാനക്കാരെയും വല്ലാതെ ചൊടിപ്പിച്ചിട്ടുള്ളത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടുത്തെ നാട്ടുകാരായ സഹൃദരായ ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയം ഒരു തുറന്ന പുസ്തകമാണ്. ആർക്കു മുമ്പിലും ഒന്നും മറച്ചു വെക്കാതെ ആർക്കു വേണമെങ്കിലും പറഞ്ഞു പരിശോധിച്ചു നോക്കാവുന്ന ഒരു തുറന്ന പുസ്തകം പോലെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം. എന്തെങ്കിലും ഒരു പുതിയത് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾ പഴമയിലേക്ക് തിരിച്ചു പോകണം. അതായത് റസൂലും സഹാബത്തും ജീവിച്ച കാലഘട്ടത്തിലുള്ള ഇസ്ലാം ഏതോ ആ ഇസ്ലാമിലേക്ക് നിങ്ങൾ തിരിച്ചു പോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ ഇസ്ലാം അത് ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഇസ്ലാമായിരുന്നു. അവിടെ മദ്ഹബുകളോ തരീഖത്തുകളോ ഉണ്ടായിരുന്നില്ല. അവിടെ ഇന്ന് കാണുന്ന പോലെ മുസ്ലിം സമുദായത്തിൽ പൗരോഹിത്യം ഉണ്ടായിരുന്നില്ല. പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച ഉത്തമരിൽ ഉത്തമരെന്ന് റസൂലുള്ള സാക്ഷ്യപ്പെടുത്തിയ ആ ആദിമ തലമുറകൾ ഉൾക്കൊണ്ട ഇസ്ലാം ഏതോ ആ ഇസ്ലാമിലേക്ക് നിങ്ങൾ തിരിച്ചു പോകണമെന്നാണ് മുജാഹിദുകൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതുകൊണ്ടാണ് മുജാഹിദുകൾ സ്വയം തന്നെ ഞങ്ങൾ സലഫികളാണ് എന്ന് പരിചയപ്പെടുത്തുന്നത്. സലഫി എന്ന് പറഞ്ഞാൽ സലഫിന്റെ മാർഗം സ്വീകരിച്ചവർ. ആരാണ് സലഫ്? ആദിമ തലമുറകൾക്ക് പറയുന്ന പേരാണ് സലഫ്. സഹാബികൾ, താബികൾ, താബിഉ താബികൾ എന്നിങ്ങനെ ആദ്യത്തെ മൂന്ന് തലമുറകളിൽപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് പറയുന്ന പേരാണ് സലഫു സാലിഹികൾ എന്ന്. അവരുടെ മാർഗമേതോ ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അവർ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം. അവർ വിശ്വാസ കാര്യങ്ങൾ ഉൾക്കൊണ്ട പോലെ ഉൾക്കൊള്ളണം. അവർ ആചാരങ്ങൾ ഉൾക്കൊണ്ടതുപോലെ ഉൾക്കൊള്ളണം എന്ന് പറയുകയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ ആകത്തുക എന്ന് നിങ്ങൾ നിഷ്പക്ഷമായി മനസ്സിലാക്കണം എന്നോർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു പുതിയ കാര്യവും നാട്ടുകാരോട് പറയാനില്ല. മുജാഹിദ് എന്ന വാക്കിനർത്ഥം സമരം ചെയ്യുന്നവൻ, ജിഹാദ് ചെയ്യുന്നവൻ എന്നാണ്. എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ജിഹാദ്? മുജാഹിദുകൾക്ക് ഈ നാട്ടിൽ നിർവഹിക്കാനുള്ള ജിഹാദ് എന്താണ്? അത് വാളോ അല്ലെങ്കിൽ കഠാരയോ കുന്തമോ തോക്കോ എടുത്തിട്ടുള്ള ജിഹാദല്ല. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ യഥാർത്ഥ ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുകയും അമുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കി മുസ്ലിം അമുസ്ലിം ബന്ധത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യുക, ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഉദ്ദേശിക്കുന്നത്. കരകളഞ്ഞ പ്രമാണങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കാണ് ഇസ്ലാഹി പ്രസ്ഥാനം അടിസ്ഥാനമായി കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രമാണങ്ങളിലേക്ക് മടങ്ങിക്കൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനം പറയുന്നതിൽ സത്യമുണ്ടോ എന്ന് നിഷ്പക്ഷമായി പരിശോധിക്കുവാൻ ഈ നാട്ടിലെ ആളുകളോട് ഞങ്ങൾ വിനയപുരസരം ആവശ്യപ്പെടുകയാണ്. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് മുസ്ലിയാക്കന്മാർ അന്നും ഇന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മുജാഹിദുകളാണ് നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ്. വളരെ ഐക്യത്തിലും സൗഹാർദ്ദത്തിലും മുസ്ലിമീങ്ങൾ കഴിഞ്ഞുകൂടിയ കാലത്ത് മുജാഹിദുകൾ കടന്നു വരികയും അവർ പുതിയ ഒരു ദീൻ ഇവിടെ പ്രചരിപ്പിക്കുകയും അങ്ങനെ മുസ്ലിം സമൂഹ മുസ്ലിം കേരളത്തിൽ അനൈക്യവും ഛിദ്രതയും ശൈഥില്യവും ഉണ്ടാവുകയും ചെയ്തു എന്നാണ്. കേരള മുസ്ലിമീങ്ങളെ ചരിത്രം പരിശോധിക്കുന്ന ആർക്കും അറിയാം മുസ്ലിം കേരളത്തിന് മുമ്പും അനൈക്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പൊന്നാനി കൈക്കാരും കൊണ്ടോട്ടി കൈക്കാരും തമ്മിലുള്ള തർക്കം ഞാൻ പറയാതെ തന്നെ ഇവിടുത്തെ പഴമക്കാരായ ആളുകളോട് നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം. 1920-കൾക്ക് എത്രയോ മുമ്പാണ്
കൊണ്ടോട്ടിയിൽ മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ഒരു തങ്ങൾ വന്ന് ഒരു തരീഖത്ത് സ്ഥാപിക്കുകയും ആളുകൾ ആ തരീഖത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്തത്. ആ തരീഖത്തിൽ മുരീദന്മാർ ഷെയ്ഖിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം എന്നാവശ്യപ്പെട്ടപ്പോൾ